السلام عليكم ورحمة الله تعالى وبركاته. الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. قرآن പഠനത്തിന് എളുപ്പ വഴി 19-ാമത്തെ സെഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ സെഷനിൽ നാം പഠിക്കുന്നത് സൂറത്തുൽ ഖാരിയയുടെ ആദ്യ ഭാഗവും സബറ, ഗഫറ എന്നീ ക്രിയകളുമാണ്. അതേമായ ഖുർആന്റെ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഇനി നമുക്കതിൻ്റെ പ്രധാന പദാർത്ഥം പഠിക്കാം. അൽ ഖാരിഅ, ഭയങ്കര സംഭവം. മ എന്താണ്? മ നേരത്തെ നാം പഠിച്ചിട്ടുണ്ട്. അതിലെ മാ ദീനുക്ക, നിന്റെ ദീനെന്ത് എന്ന് ചോദിക്കുന്നത് പോലെ മൽ ഖാരിഅ, എന്താണ് ആ മഹാസംഭവം. ഒമാ അദ്രാക്ക്, നിനക്കെന്തറിയാം. നാം നേരത്തെ പഠിച്ചു ഒമാ അദ്രാക്ക മൽ ഹുത്തമ, ഹുത്തമ എന്താണെന്ന് നിനക്കെന്തറിയാം. അതേപോലെ ഒമാ അദ്രാക്ക്, നിനക്കെന്തറിയാം മൽ ഖാരിഅ, ആ മഹാസംഭവം എന്തെന്ന്. യൗം, ദിവസം. യൗം നാം നേരത്തെ പഠിച്ചിട്ടുണ്ട്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. യൗം, ദിവസം. അയ്യാം, ദിവസങ്ങൾ. യൗം, ദിവസം. അയ്യാം, ദിവസങ്ങൾ. ഖുർആനിൽ 300-ലധികം പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു പദമാണിത്. യക്കൂൻ, ആകുന്നു. കാന, ആയി അല്ലെങ്കിൽ ആയിരുന്നു. യക്കൂൻ, ആകും. നാസ്, മനുഷ്യർ. നാസ് സൂറത്തുൻ നാസിൽ നാം പഠിച്ചിട്ടുണ്ട്. യക്കൂൻ, ആകും. യക്കൂനു നാസ്, മനുഷ്യർ ആകും. കൽ ഫറാഷ്, യൗമയക്കൂനു, ആകുന്ന ദിവസം. യൗമയക്കൂനു, ആകുന്ന ദിവസം. അന്നാസ്, മനുഷ്യർ. കൽ ഫറാഷ്, പാറ്റകളെപ്പോലെ. ക പോലെ, ഫറാഷ്, പാറ്റകൾ. കൽ ഫറാഷ്, പാറ്റകളെപ്പോലെ. ക അൽ ഫറാഷ്, കൽ ഫറാഷ്, പാറ്റകളെപ്പോലെ. അൽ മബസൂസ്, ചിഹ്നിച്ചിതറിയ. മബസൂസ്, ചിഹ്നിച്ചിതറിയ. യക്കൂനുന്നാസ്, യക്കൂനുവും തക്കൂനുവും ഒരേ അർത്ഥമാണ്. പക്ഷേ എന്താണ് വ്യത്യാസം? നാം നേരത്തെ പഠിച്ചു യഫ് അൽ, തഫ് അൽ. ഹുവ യഫ് അൽ, അവൻ പ്രവർത്തിക്കുന്നു. ഹിയ തഫ് അൽ, അവൾ പ്രവർത്തിക്കുന്നു. ഹുവയോടൊപ്പം പറയുമ്പോൾ ഹുവ യക്കൂനു, ഹിയയാണെങ്കിൽ ഹിയ തക്കൂനു. അപ്പോൾ വ തക്കൂനുൽ ജിബാലു, ജബൽ പർവ്വതം, ജിബാൽ പർവ്വതങ്ങൾ. പർവ്വതങ്ങൾ ബഹുവചനം സ്ത്രീലിംഗമായിട്ടാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അതിനാൽ വ തക്കൂനുൽ ജിബാലു, തക്കൂനുൽ ജിബാലു, പർവ്വതങ്ങൾ ആയിത്തീരും. ജബൽ ഏകവചനം, ബഹുവചനമാണ് ജിബാൽ. വ തക്കൂനുൽ ജിബാലു, പർവ്വതങ്ങൾ ആയിത്തീരും. കൽ എഹിൻ, ക പോലെ. അൽ എഹിൻ, എഹിൻ രോമം. ക അൽ എഹിൻ, എഹിൻ രോമം. കൽ എഹിൻ, രോമം പോലെ. അൽ മൻഫൂഷ്, മൻഫൂഷ് കടഞ്ഞ, മൻഫൂഷ് കടഞ്ഞ. ഇനി നമുക്കതിൻ്റെ പ്രധാന പദാർത്ഥം നോക്കാം. നിങ്ങളത് ആവർത്തിച്ച് പറയുക. അൽ ഖാരിഅ, ഭയങ്കര സംഭവം. മ എന്താണ്? അൽ ഖാരിഅ, ആ ഭയങ്കര സംഭവം. വമാ അദ്രാക്ക്, നിനക്കെന്തറിയാം. മൽ ഖാരിഅ, ആ ഭയങ്കര സംഭവം എന്തെന്ന്. യൗം, ദിവസം. യക്കൂനുന്നാസ്, മനുഷ്യൻ ആകും. കൽ ഫറാഷ്, പാറ്റകളെപ്പോലെ. അൽ മബസൂസ്,
cinni ci deriya wa takunul jibal parvathangal aayithirum kal ehin romam pole al manfush kadanya ഇനി നമുക്ക് ലറബ യദ്രിബ് ഗ്രൂപ്പിലെ മറ്റൊരു ക്രിയയാണ് പഠിക്കേണ്ടത്. സബറ ഇതോടുകൂടി 13-ാമത്തെ ക്രിയയാണ് നാം ഇപ്പോൾ പഠിക്കുന്നത്. ലറബ യദ്രിബ് ഗ്രൂപ്പിലെ 3-ാമത്തെ ക്രിയയും സബറ അവൻ സഹനം അവലംബിച്ചു അല്ലെങ്കിൽ അവൻ ക്ഷമയോടെ അത് വഹിച്ചു. ഞാനത് അറബിയും മലയാളവും പറയാം, നിങ്ങളത് ആവർത്തിച്ച് പറയുക. സ്വബറ അവൻ സഹനം അവലംബിച്ചു, സ്വബറു അവർ സഹനം അവലംബിച്ചു, സ്വബർത്ത നീ സഹനം അവലംബിച്ചു, സ്വബർത്തും നിങ്ങൾ സഹനം അവലംബിച്ചു, സ്വബർത്തു ഞാൻ സഹനം അവലംബിച്ചു, സ്വബർന ഞങ്ങൾ സഹനം അവലംബിച്ചു, യസ്ബിർ അവൻ സഹനം അവലംബിക്കുന്നു അല്ലെങ്കിൽ അവലംബിക്കും, യസ്ബിറൂൻ അവർ സഹനം അവലംബിക്കും, തസ്ബിർ നീ സഹനം അവലംബിക്കും, തസ്ബിറൂൻ നിങ്ങൾ സഹനം അവലംബിക്കും, അസ്ബിർ ഞാൻ സഹനം അവലംബിക്കും, നസ്ബിർ ഞങ്ങൾ സഹനം അവലംബിക്കും, യസ്ബിർ നീ സഹനം അവലംബിക്കൂ, യസ്ബിറു നിങ്ങൾ സഹനം അവലംബിക്കൂ, ലാ തസ്ബിർ നീ സഹനം അവലംബിക്കരുത്, ലാ തസ്ബിറു നിങ്ങൾ സഹനം അവലംബിക്കരുത്, സ്വാബിർ സഹനം അവലംബിക്കുന്നവൻ, മസ്ബൂർ സഹനം അവലംബിക്കപ്പെടുന്നത്, സബർ സഹനം. ഹുവ സബറ അവൻ സഹനം അവലംബിച്ചു, ഹിയ സബറത് അവൾ സഹനം അവലംബിച്ചു, ഹുവ യസ്ബിർ അവൻ സഹനം അവലംബിക്കുന്നു, ഹിയ തസ്ബിർ അവൾ സഹനം അവലംബിക്കുന്നു, അൻത തസ്ബിർ നീ സഹനം അവലംബിക്കുന്നു, ഹിയ തസ്ബിർ അവൾ സഹനം അവലംബിക്കുന്നു. സബറ എന്ന ക്രിയയ്ക്ക് മസ്ബൂർ എന്ന രൂപമില്ല, പക്ഷേ നാം പ്രാസമൊപ്പിക്കുന്നതിന് വേണ്ടി മാത്രം അവിടെ മസ്ബൂർ എന്ന പദം ഉപയോഗിച്ചതാണ്. ഞാൻ ഒരിക്കൽ കൂടി അറബി മാത്രം പറയാം, നിങ്ങളത് ആവർത്തിച്ച് പറയുക. സബറ സബറു, സബർത്ത സബർത്തും, സബർത്തു സബർന, യസ്ബിർ യസ്ബിറൂൻ, തസ്ബിർ തസ്ബിറൂൻ, അസ്ബിർ നസ്ബിർ, ഇസ്ബിർ ഇസ്ബിറു, ലാ തസ്ബിർ ലാ തസ്ബിറു, സ്വാബിർ മസ്ബൂർ സബർ, ഹുവ സബറ ഹിയ സബറത്, ഹുവ യസ്ബിർ ഹിയ തസ്ബിർ, അൻത തസ്ബിർ ഹിയ തസ്ബിർ. ഇനി ഈ രണ്ട് പദങ്ങൾ വീതം പറയാം. സബറ സബറു, സബർത്ത സബർത്തും, സബർത്തു സബർന, യസ്ബിർ യസ്ബിറൂൻ, തസ്ബിർ തസ്ബിറൂൻ, അസ്ബിർ നസ്ബിർ, യസ്ബിർ യസ്ബിറു, ലാ തസ്ബിർ ലാ തസ്ബിറു, സാബിർ മസ്ബൂർ സബർ, ഹുവ സബറ ഹിയ സബറത്ത്, ഹുവ യസ്ബിർ ഹിയ തസ്ബിർ, അൻത തസ്ബിർ ഹിയ തസ്ബിർ. ഒരിക്കൽ കൂടി നമുക്കത് ആവർത്തിക്കാം അല്പം വേഗത്തിൽ. സബറ സബറു, സബർത്ത സബർത്തും, സബർത്തു സബർന, യസ്ബിർ യസ്ബിറൂൻ, തസ്ബിർ തസ്ബിറൂൻ, അസ്ബിർ നസ്ബിർ, യസ്ബിർ യസ്ബിറു, ലാ തസ്ബിർ ലാ തസ്ബിറു, സാബിർ മസ്ബൂർ സബർ, ഹുവ സബറ ഹിയ സബറത്, ഹുവ യസ്ബിർ ഹിയ തസ്ബിർ, അൻത തസ്ബിർ ഹിയ തസ്ബിർ. ഇനി നമുക്ക് പഠിക്കേണ്ടത് ലറബ യദ്രിബ് ഗ്രൂപ്പിലെ മറ്റൊരു ക്രിയയായ ഗഫറയാണ്. ഗഫറ അവൻ പുറത്തു കൊടുത്തു. ഞാനതിൻ്റെ അറബിയും മലയാളവും പറയാം, നിങ്ങളത് ആവർത്തിക്കുക. ഗഫറ അവൻ പുറത്തു കൊടുത്തു, ഗഫറു അവർ പുറത്തു കൊടുത്തു, ഗഫർത്ത നീ പുറത്തു കൊടുത്തു, ഗഫർത്തും നിങ്ങൾ പുറത്തു കൊടുത്തു, ഗഫർത്തു ഞാൻ പുറത്തു കൊടുത്തു, ഗഫർന ഞങ്ങൾ പുറത്തു കൊടുത്തു, യഗ്ഫിർ അവൻ പുറത്തു കൊടുക്കുന്നു അല്ലെങ്കിൽ പുറത്തു കൊടുക്കും,
യഗഫിറൂൻ അവർ പുറത്തു കൊടുക്കുന്നു. തഗ്ഫിർ നീ പുറത്തു കൊടുക്കുന്നു, തഗ്ഫിറൂൻ നിങ്ങൾ പുറത്തു കൊടുക്കുന്നു. അഗ്ഫിർ ഞാൻ പുറത്തു കൊടുക്കുന്നു, നഗ്ഫിർ ഞങ്ങൾ പുറത്തു കൊടുക്കുന്നു. യഗ്ഫിർ നീ പുറത്തു കൊടുക്കൂ, യഗ്ഫിറു നിങ്ങൾ പുറത്തു കൊടുക്കൂ. ലാ തഗ്ഫിർ നീ പുറത്തു കൊടുക്കരുത്, ലാ തഗ്ഫിറു നിങ്ങൾ പുറത്തു കൊടുക്കരുത്. ഗാഫിർ പുറത്തു കൊടുക്കുന്നവൻ, മഗ്ഫൂർ പുറത്തു കൊടുക്കപ്പെടുന്നവൻ, മഗ്ഫിറ പുറത്തു കൊടുക്കൽ. ഹുവ ഗഫറ അവൻ പുറത്തു കൊടുത്തു, ഹിയ ഗഫറത്ത് അവൾ പുറത്തു കൊടുത്തു. ഹുവ യഗ്ഫിർ അവൻ പുറത്തു കൊടുക്കുന്നു, ഹിയ തഗ്ഫിർ അവൾ പുറത്തു കൊടുക്കുന്നു. അന്ത തഗ്ഫിർ നീ പുറത്തു കൊടുക്കുന്നു, ഹിയ തഗ്ഫിർ അവൾ പുറത്തു കൊടുക്കുന്നു. ഞാനതിൻ്റെ അറബി മാത്രം പറയാം, നിങ്ങളത് ആവർത്തിച്ച് പറയുക. ഗഫറ ഗഫറു, ഗഫർത്ത ഗഫർത്തും, ഗഫർത്തു ഗഫർന. യഗ്ഫിർ യഗ്ഫിറൂൻ, തഗ്ഫിർ തഗ്ഫിറൂൻ, അഗ്ഫിർ നഗ്ഫിർ. യഗ്ഫിർ യഗ്ഫിറു, ലാ തഗ്ഫിർ ലാ തഗ്ഫിറു. ഗാഫിർ മഗ്ഫൂർ മഗ്ഫിറ. ഹുവ ഗഫറ ഹിയ ഗഫറത്ത്, ഹുവ യഗ്ഫിർ ഹിയ തഗ്ഫിർ, അന്ത തഗ്ഫിർ ഹിയ തഗ്ഫിർ. യഗ്ഫിർ എന്ന കൽപ്പന രൂപം നാം പ്രാർത്ഥന രൂപമായിട്ടും ഉപയോഗിക്കും. അറബി ഭാഷയിലെ എല്ലാ കൽപ്പന രൂപങ്ങളും പ്രാർത്ഥനാ രൂപമായിട്ടും ഉപയോഗിക്കും. യഗ്ഫിർ നീ പുറത്ത് തരണമേ എന്ന പ്രാർത്ഥനയായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ യഗ്ഫിർ നീ പുറത്ത് തരൂ. ഒരിക്കൽ കൂടി ഈ രണ്ട് പദങ്ങൾ വീതം പറയാം, നിങ്ങളത് ആവർത്തിച്ച് പറയുക. ഗഫറ ഗഫറു, ഗഫർത്ത ഗഫർത്തും, ഗഫർത്തു ഗഫർന. യഗ്ഫിർ യഗ്ഫിറൂൻ, തഗ്ഫിർ തഗ്ഫിറൂൻ, അഗ്ഫിർ നഗ്ഫിർ. യഗ്ഫിർ യഗ്ഫിറു, ലാ തഗ്ഫിർ ലാ തഗ്ഫിറു. ഗാഫിർ മഗ്ഫൂർ മഗ്ഫിറ. ഹുവ ഗഫറ ഹിയ ഗഫറത്ത്, ഹുവ യഗ്ഫിർ ഹിയ തഗ്ഫിർ, അന്ത തഗ്ഫിർ ഹിയ തഗ്ഫിർ. ഇപ്പോൾ ളറബ യദ്രിബ് ഗ്രൂപ്പിലെ നാല് ക്രിയകൾ നാം പഠിച്ചു കഴിഞ്ഞു. ഈ ക്രിയകളെ ഓർമ്മിച്ച് വയ്ക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. നാം പഠിച്ചത് ദറബ ളലമ സബറ ഗഫറ. ളറബ അടിച്ചു, ളലമ അടിക്കുക മുഖേന ആക്രമം ചെയ്തു, സബറ അടികൊണ്ടവനത് ക്ഷമിച്ചു, ഗഫറ അടികൊണ്ടവൻ ക്ഷമിച്ചത് കൊണ്ട് അവന് അള്ളാഹു പുറത്തു കൊടുത്തു. അപ്പോൾ ദറബ ളലമ സബറ ഗഫറ, ഈ ക്രിയകൾ നാം ഓർമ്മിച്ച് വയ്ക്കുക. നാം പഠിച്ച ക്രിയകളാണ് ഇവ. നാം ഖുർആനിക സൂക്തങ്ങൾ കേൾക്കുമ്പോൾ എന്ത് സമീപനമാണ് അതിനോട് സ്വീകരിക്കുന്നത്? കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ വിശേഷണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു പറയുന്നു, വല്ലദീന ഇദാ ദുക്റൂ ബി ആയാത്തി റബ്ബിഹിം ലം യഖിറു അലൈഹ സുമ്മം വഉമ്യാന. വല്ലദീന ഇദാ ദുക്റൂ ബി ആയാത്തി റബ്ബിന ലം യഖിറു അലൈഹ സുമ്മം വഉമ്യാന. അവരോട് തങ്ങളുടെ നാഥൻ്റെ വചനങ്ങൾ ഓതി കേൾപ്പിച്ചാൽ അതിനോട് അവർ അന്ധരും ബധിരരുമായി വർത്തിക്കുകയില്ല. ഖുർആനോട് നാം എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത്? നാം അന്ധമായ ഖുർആൻ ഓതിപ്പോവുകയാണോ? ഖുർആൻ സൂക്തം കേൾക്കുമ്പോൾ നാം അതിനോട് പ്രതികരിക്കണ്ടേ? കേൾക്കുമ്പോൾ പ്രതികരിക്കണമെങ്കിൽ അർത്ഥമറിയാതെ നമുക്കെങ്ങനെ പ്രതികരിക്കാൻ കഴിയും? അതുകൊണ്ട് ഇന്ന് തന്നെ നാം ഒരു പ്ലാൻ തയ്യാറാക്കണം, ഒരു ഷെഡ്യൂൾ തയ്യാറാക്കണം. 200 മണിക്കൂർ കൊണ്ട് ഖുർആൻ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം, നിങ്ങൾക്ക് സ്വന്തം വായിച്ച് മനസ്സിലാക്കാം. നാം ഇതിനകം അതിൻ്റെ 19 സെഷനുകൾ കഴിഞ്ഞു. അരമണിക്കൂർ വീതമുള്ള 19 സെഷനുകൾ ഇതോടുകൂടി കഴിഞ്ഞു. ഇനിയും തുടർന്ന് പഠിക്കാൻ നിങ്ങൾ ഒരു സ്കെഡ്യൂൾ തയ്യാറാക്കുക. ജീവിതത്തിലെ ദിനേനെ ഒരു നിശ്ചിത സമയം അതിനുവേണ്ടി മാറ്റിവെക്കുക. നാം പ്ലാൻ ചെയ്യുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ പരാജയത്തിലേക്കാണ് നാം പ്ലാൻ ചെയ്യുന്നത്. എന്തോ ഒരു പ്ലാനിംഗ് നടക്കുന്നുണ്ട്, നാം വിജയത്തിലേക്കാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അത് വിജയത്തിലെത്തിക്കും. യഥാവിധി പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ അത് പരാജയത്തിലേക്കായിരിക്കും എത്തിപ്പെടുക. ഈ കോഴ്സിൽ നിങ്ങൾ ചേർന്നു, ഇതുവരെ 19 ലെസനുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഏതാനും പടികൾ കയറിക്കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, ഇനി എത്രയോ പടികൾ കയറാൻ കിടക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് പൂർത്തിയാകുന്നതുവരെ ഇത് തുടർന്നുകൊണ്ടേ പോവുക.
ഈ സെഷനിൽ പഠിച്ച മുഖ്യമായ പദങ്ങളുടെ ടേബിൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. അതേപോലെ പഠന പുരോഗതിയും നിങ്ങൾക്ക് കാണാം. ഖുർആനിലെ 38,700 പദങ്ങൾ നാം ഇതിനകം പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഖുർആനിലെ പകുതിയോളം പദങ്ങളും നാം പഠിച്ചു കഴിഞ്ഞു. ഒരു പേജ് എടുത്താൽ അതിലെ 64 പദങ്ങളും നമുക്ക് അറിയാം. ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടി വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. അതുകൊണ്ട് ഇനി മുതൽ ഖുർആൻ മനസ്സിലാക്കി മാത്രമേ പാരായണം ചെയ്യൂ എന്ന് നാം ദൃഢനിശ്ചയം ചെയ്യുക. ഖുർആൻ യഥാവിധി അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പാരായണം ചെയ്യാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്കത് എത്തിച്ചു കൊടുക്കാനും അള്ളാഹു സുബ്ഹാന തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് നഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക് വനതൂബു ഇലൈക് വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖി മുഹമ്മദ് وعلى آله وصحبه أجمعين وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله تعالى وبركاته.